തിരുവല്ല സർക്കാർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ ആത്മഹത്യാ ശ്രമം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിയെ തിരുവല്ല TMM ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. അധ്യാപികയുടെ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന് വിദ്യാർത്ഥി മൊഴി നൽകി. മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. മലയാളം വിഭാഗം അധ്യാപിക നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന് മറ്റു വിദ്യാർത്ഥികളും 24നോട് പറഞ്ഞു. ഞങ്ങളെ സ്ഥാപനത്തിലെ മലയാളം വിഷയ അധ്യാപക മെലീന ജെയിംസ് ടീച്ചറാണ് ഇതിനൊക്കെ കാരണം. ടീച്ചർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും തോൽപ്പിക്കുമെന്ന് പറയുകയും ഇപ്പോൾ പാർട്ടിയിലായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണോ ഇപ്പോൾ ഞങ്ങളെ കൂടെ ഞങ്ങളെല്ലാത്തിനും മുമ്പിൽ നിന്ന അവനായിരുന്നു. അപ്പോൾ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും അല്ലാതെയും തോൽപ്പിക്കും അങ്ങനത്തെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. ഇന്നലെ രാത്രി വളരെ മെൻ്റലി ടയേർഡായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ഒച്ചകെട്ട് പോയതാ. അപ്പോൾ അവ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടേ. കയറ് കഴുത്ത് പിടിച്ച് നിൽക്കുന്ന കണ്ടേ. ഞാൻ കാല് കയറി പിടിച്ച് ഒച്ച വെച്ച്. അപ്പോൾ എല്ലാവരും കയറി വന്ന് അങ്ങനെ നേരെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ടീച്ചർ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ 3-4 കൊല്ലം മുമ്പുള്ള കുട്ടികൾക്ക് വരെ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയോടുള്ള ദേഷ്യം തീർക്കാനായി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ടൂറിന് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോൽപ്പിച്ച ചരിത്രം ഈ ടീച്ചർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ സീനിയറിനെ ഇൻറ്റേണൽ മാർക്ക്, നമുക്കറിയാം ഇത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അപ്പോൾ ഇൻറ്റേണൽ മാർക്കിന് അത്രയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇൻറ്റേണൽ മാർക്ക് ഞങ്ങൾക്ക് ഒരു പരിധി വരെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ കോഴ്സ് തോറ്റെന്നാണ് അർത്ഥം. അപ്പോൾ മിസ്സിനെതിരെ നിന്ന കുട്ടികളുടെ എല്ലാം ഇൻറ്റേണൽ മാർക്ക് കുറച്ച് തോൽപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് രാത്രി തന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇടപെട്ട് പിന്നെ അത് റെഡിയാക്കി എടുത്ത്. ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് ഡയറ്റ് അധികൃതർ പറയുന്നു. ശ്രീജിത്ത് ശ്രീമാറിൻ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത, ഈ ആത്മഹത്യാ ശ്രമം നടത്തിയ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഈ അധ്യാപികയെപ്പറ്റി വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും ഒക്കെ പറയുന്ന പരാതി എന്താണ്? വേണു, അതിവേ പറയട്ടെ, ഈ വിദ്യാർത്ഥി ഇപ്പോൾ അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലാണുള്ളത് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ വിദ്യാർത്ഥിയെ ഇങ്ങോട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവരുന്നത്. ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ വിദ്യാർത്ഥി ബോധം വീണ്ടെടുത്തത്. പോലീസ് ആ മൊഴിയെല്ലാം ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിലാണ് നിർണായകമായി ഈ വിദ്യാർത്ഥി പറയുന്നത് തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ താൻ പ്രതികരിച്ചു, ഈ സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ നിന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് വേണു, ഈ സമരം നടത്തുന്നത് SFA നടത്തുള്ള വിദ്യാർത്ഥികളാണ്. തീവ്രമായ ഇടത് ആശയം അല്ലെങ്കിൽ ഇടതുപക്ഷ ആശയം കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ സമരം നടത്തുന്നത്. പക്ഷേ ഈ അധ്യാപികരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ, കുടുംബ പശ്ചാത്തലവും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ, അതും കൃത്യമായ ഒരു CPIM രാഷ്ട്രീയത്തോട് KSTU രാഷ്ട്രീയത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം, ജില്ലാ സർക്കാരിൻ്റെ കീഴിലുള്ള ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു വിഷയം നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ ആക്ഷേപം പ്രധാനമായും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു, അനാവശ്യമായ നിയന്ത്രണങ്ങൾ വരുത്തുന്നു, വിദ്യാർത്ഥിനികളെ കുറിച്ച് അപവാദം പറയുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ സമരത്തിലേക്ക് SFI നീങ്ങുന്നു. 1 മണിയോടുകൂടി ഡയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് SFI ജില്ലാ സെക്രട്ടറി അറിയിച്ചു കഴിഞ്ഞു. ശ്രീ ശ്രീമാറിനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.